വട്ടിയൂർക്കാവ് കാവല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടെ ഭക്തർക്ക് നേരെ ആക്രമണം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സംരക്ഷിച്ച പോലീസ്. അമ്മമാരായ ഭക്തർ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല. ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള സിപിഎമ്മിന്റെ ആസൂത്രണ ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പരിക്കേറ്റവരെ സന്ദർശിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ.പി. ശശികല ടീച്ചർ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വട്ടിയൂർക്കാവ് കാവല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവ ഘോഷയാത്രയ്ക്കിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരടങ്ങുന്ന സംഘം ഭക്തർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത്. താലപ്പൊലി എടുത്തിരുന്ന കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായും പരാതിയുണ്ട്. ക്ഷേത്രത്തിന്റെ ബോർഡുകൾ തകർത്ത് വീടുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. സംഭവത്തിൽ അമ്മമാരുൾപ്പെടെ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഞങ്ങളെ കല്ലെറിയുന്നുണ്ട്, അമ്മമാരെ കല്ലെറിയുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്, വളരെ മോശമായിട്ട്. എന്നിട്ട് ഞങ്ങൾ ആ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പരാതി കൊടുത്തിട്ട് ഇതുവരെയ്ക്കും അതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആക്രമണത്തിൽ പരിക്കേറ്റ അമ്മമാരുടെ വീടുകൾ ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ.പി. ശശികല ടീച്ചർ സന്ദർശിച്ചു. അടുത്തിടെ വ്യാപകമായി ക്ഷേത്രത്തിലെ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളും തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ശശികല ടീച്ചർ പറഞ്ഞു. അമ്മമാരെ അടക്കം ആക്രമിക്കപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കാനുള്ള അവരുടെ രാഷ്ട്രീയമായ തീരുമാനം അവർ നടപ്പിലാക്കട്ടെ. അതിലുപരി ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. കേരളത്തിലെ സർക്കാർ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ അല്ല, കേരളത്തിലെ ജനങ്ങളുടെയാണ്. ഇവിടുത്തെ നിയമം എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ ഇത്രയും കേസെടുത്തിട്ട്, അതായത് വളരെ മൃഗീയമായിട്ട് അമ്മമാരെ വരെ ആക്രമിച്ചുകൊണ്ട് കേസെടുത്തിട്ട് ആ പ്രതികളെ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അക്രമം അഴിച്ചുവിട്ട പ്രതികളെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ നൽകിയിട്ടും കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറാകുന്നില്ല. പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ. ജനം, തിരുവനന്തപുരം.